അച്ഛമ്മയുടെ മുറിയിലേക്ക് പോകുന്നില്ലേ? ഇന്ന് മുതൽ കൂട്ട് വേണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞു. എന്നാലും അച്ഛമ്മയെ തനിച്ചാക്കി വന്നത് ശരിയായില്ല. അച്ഛമ്മയ്ക്കിപ്പോ ഒരു കുഴപ്പമില്ല, നേബിളൈസർ ഒന്നും യൂസ് ചെയ്യേണ്ടി വരാറേയില്ല. ഓ ശരി, എങ്കിൽ പൊതപ്പൻ തലേണയെടുത്ത് തറയിൽ വിരിച്ചു കിടന്നോ. എന്താ ഓർക്കം വരുന്നില്ലേ? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റി തന്ന ഇന്ന്, ഇന്ന് കിടന്നാലും ഞാൻ ഉറങ്ങില്ല. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഓ സോറി, എങ്ങനെ കിടന്നു? ഏയ് വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഇരിക്ക. ഈ രാത്രി മുഴുവൻ നമുക്ക് വെറുതെ സംസാരിച്ചിരുന്നാലോ? ഞാൻ റെഡി, സംസാരിച്ചോ. ആ പറയാനുള്ളതൊന്നും മനസ്സിൽ വരുന്നില്ല എനിക്കും. ഇങ്ങനൊരു സിറ്റുവേഷൻ സിനിമയിലാണെങ്കിൽ ഡയലോഗിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല, ഒക്കെ ചുമ്മാ എഴുതി പിടിപ്പിക്കുന്നതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല. മുമ്പൊരിക്കൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞാൻ കൂട്ടാക്കാതിരുന്നൊരു കാര്യമുണ്ടല്ലോ. പിന്നെന്താ, ഞാൻ റെഡി. ഇതാണോ ഞാൻ പറഞ്ഞത്? അല്ലേ, നമുക്കേ നടക്കാൻ പോയാലോ, നേരം വെളുക്കുന്നത് വരെ അലഞ്ഞു തിരിഞ്ഞാലോ.
നിമിഷം എന്റെ മനസ്സിലുള്ളത് സാധിച്ചു തരൂ. ഇനി ഇത്തരം മണ്ടത്തരങ്ങൾക്ക് പിന്നാലെ പോവാൻ ഞാനില്ല. അതുകൊണ്ട് മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് തുറന്നു പറഞ്ഞ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചാൽ അതാ പുതിയ നിലപാട്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ സാധിച്ചു. വലിയ ആഗ്രഹം എന്താ? അതെന്താണെന്ന് എന്നെക്കാൾ നന്നായി അറിയാവുന്ന നിനക്കല്ലേ. ലക്ഷ്യം എങ്ങനെ സാധിക്കുമെന്ന് നിനക്കറിയില്ലായിരിക്കും, പക്ഷേ നിന്നെ അറിയുന്ന എനിക്ക് സൊല്യൂഷൻ ഉണ്ട്. സത്യേട്ടൻ കണ്ണേട്ടൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവണ്ട, പതുക്കെ അറിഞ്ഞാ മതി. ഗുഡ് നൈറ്റ്. അയ്യോ സോറി, ഗുഡ് മോർണിംഗ് എന്ന് വേണമല്ലോ പറയാൻ. വിശപ്പിന്റെ വില എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാ അത് ഇത്രയും വലുതാണെന്ന് മനസ്സിലായത്. ഇന്ന് രാവിലെ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഹോം ഡെലിവറി ഉള്ള ഹോട്ടലുകൾ തുറന്നു വരാൻ ഒരുപാട് സമയമെടുക്കും. ഇന്ന് രാവിലെ മേലത്തര ഇറക്കിയ ആ ആശ്രയിക്കര കുട്ടിയെ ഞാൻ ഭിത്തിയിൽ തേച്ചോട്ടിക്കും. എനിക്ക് അകത്തേക്ക് വരാമോ? ആവാ. തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിടാൻ പോവാ. ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോളൂ. വേണ്ട, എല്ലാം പെറുക്കിക്കൊണ്ട് പോയിട്ട് അച്ഛമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റിയിടാനല്ലേ. ഇനി നിന്റെ നമ്പറൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. അയ്യോ, നമ്പറോ? നിങ്ങൾ വേണമെങ്കിൽ ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിച്ചോട്ടെ എന്ന് മാത്രമേ അച്ഛമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന് ഞങ്ങൾക്ക് ആഹാരം തരാതിരിക്കാനാണോ നിന്റെ അച്ഛമ്മയുടെ പ്ലാൻ? അഞ്ചു പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്താൽ മതിയെന്നാ പറഞ്ഞത്. ഈ അഞ്ചു പേര് കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വന്ന് കഴിച്ചാലോ? അതിന് ശ്രമിച്ചാ ചട്ടുകം പഠിപ്പിച്ച് നിങ്ങളെ പൊള്ളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട്. റിസ്ക് എടുക്കണ്ട അമ്മ, അച്ഛമ്മ പറഞ്ഞ ഇവള് ചെലപ്പോ ചെയ്തു. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്റെ അമ്മയെ നാത്തൂന്നു അല്ലേ. ശരി ശരി, നീ ചെല്ല്. എന്താ വേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ല, ഡ്രസ് തന്നില്ല. നിനക്ക് അലക്കാൻ ഇവിടെ ഡ്രസ്സും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അല്ല മോളെ, കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇനി അതും നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നാലോ? അതെ. കൊണ്ടോ.
പിന്നെ സസ്പെൻസ് ഒരു സർപ്രൈസും. ഒരു കാര്യവും എന്നോട് ആലോചിക്കില്ല, എല്ലാം സ്വയം ചെയ്യാൻ വേണ്ടിയുള്ള നമ്പറാ. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തിയാന, എന്റെ സ്വഭാവം മാറ്റാൻ പറ്റോ? മാറ്റാനൊക്കെ എനിക്കറിയാം. അയ്യോ, നീ വലിയ പുള്ളിയാണെന്ന് സമ്മതിച്ചേ മോനെ. ജീവാ, എനിക്ക് നിന്നോടൊരു സീരിയസ് ആയ കാര്യം പറയാനുണ്ട്. എന്താ? ഈ വീട്ടില് ഞങ്ങൾക്ക് രണ്ടാൾക്കും ആഹാരം കിട്ടുന്നില്ല മോനെ. ഇന്നലെ ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചതാ, രാത്രിയും രാവിലെ ഒന്നും കിട്ടിയിട്ടില്ല. ശ്രീക്കുട്ടി അടുക്കള ഭരണം ഞങ്ങൾക്കൊന്ന് തരണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞു എന്ന് അവള് പറയുന്നത്. അച്ഛമ്മ അങ്ങനെ പറഞ്ഞു? അങ്ങനെയല്ല അച്ഛമ്മ പറഞ്ഞത്. അതെ, അഞ്ചു പേർക്ക് ആഹാരം കൊടുത്താ മതിയെന്ന് ശ്രീമോളോട് പറഞ്ഞു. ഇത്രേ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ കയറണമെന്നും കേറാത്തവർക്ക് ആഹാരം കൊടുക്കേണ്ട ബാധ്യത ഇല്ലെന്നുവാ അച്ഛമ്മ പറഞ്ഞത്. അത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ? ഫ്രിഡ്ജിൽ ആവശ്യത്തിന് അരിമാവ് ഇരിപ്പുണ്ട്. ഇഡ്ലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിച്ചൂടെ. പാചകം വളരെ സിമ്പിളായളയമ്മേ, ഇന്റർനെറ്റിൽ നോക്കിയാ എല്ലാ പാചകക്കുറിപ്പും കിട്ടും. പക്ഷേ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുതെന്ന് മാത്രം. ഇഡ്ലി ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്കും അറിയാം, പക്ഷേ ഇന്നലെ രാത്രി അരിമാവൊന്നും ഫ്രിഡ്ജിൽ ഇല്ലായിരുന്നു. അടുക്കളയിലെ വെജിറ്റബിൾസ് വരെ ഇവളും ഇവളുടെ ശിങ്കിടി ശ്രീക്കുട്ടിയും ചേർന്ന് മാറ്റിവെച്ചിരുന്നു. എന്തൊക്കെയാ ശിവാൻ ഈ പറയുന്നത്? ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ദേഷ്യമുണ്ടെന്ന് കരുതി ഇങ്ങനൊന്നും കള്ളം പറയരുത്. കള്ളമല്ല, ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാ നിങ്ങളുടെ ശ്രമം. ഇനി മേലിൽ ഇത്തരം സില്ലി കാര്യങ്ങളായിട്ട് എന്റെ മുന്നിൽ വരരുത്. അടുക്കളയിലെ കാര്യങ്ങൾ അടുക്കളയിൽ തന്നെ തീരണം, കേട്ടല്ലോ. ഇളയമ്മയ്ക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട് മോനെ. ഇവൾക്ക് വയസ്സ് 24 ആയി. അനിയന് കുടുംബജീവിതം ഉണ്ടാക്കി കൊടുത്ത നീ എന്താ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വൈകുന്നത്? ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ എന്നോടൊപ്പം വരാൻ ഇവളോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, കേട്ടോ? ഇവള് എന്തിന് ഇവിളെ മാത്രം പറയണം? ഇവളുടെ കാര്യത്തിൽ ഇളയമ്മയ്ക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറെ കാണാൻ ഉപദേശിക്കില്ലായിരുന്നു. അത് പിന്നെ ഞാൻ ഉപദേശിച്ചതാ. രോഗം ഭേദമാക്കാൻ സിദ്ധുവിന് മാത്രമേ പറ്റൂന്നല്ലേ ഇവള് പറയുന്നത്. ആ, ഇനിയിപ്പോ ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമില്ല. നിനക്കുള്ള ട്രീറ്റ്മെന്റ് ഞാൻ തരുന്നുണ്ട്. ടാബ്ലറ്റ്സും ഇഞ്ചക്ഷനും ഒക്കെ വരുന്നുണ്ട്, കാത്തിരുന്നോ. കണ്ണേട്ടൻ പറഞ്ഞതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എനിക്ക് പകരം നീ ടെൻഷൻ അടിക്കോ? നിനക്ക് വേണ്ടി ഞാൻ ടെൻഷൻ അടിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? എന്തോ കാര്യത്തിന് വേണ്ടി സിദ്ധാർത്ഥനെ കാണാൻ പോവാ കണ്ണേട്ടൻ. കൂടെ ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് ഞാനും ഇന്ന് സിദ്ധാർത്ഥനെ കാണുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ അയാളോട് സംസാരിക്കും. ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവട്ടെ അല്ലേ? തന 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 തന
അയ്യോ, കാറിനായിരുന്നോ? ഇത്തിരി ദൂരം ബൈക്കിൽ പോവാന്നാ ഞാൻ കരുതിയത്. രാത്രി ഉറങ്ങാത്തോണ്ട് നല്ല ക്ഷീണമുണ്ട്. കാറെടുത്താ തന്നെ ഉറങ്ങിപ്പോന്ന് പേടിച്ച് ജേന കൊണ്ടാ ഡ്രൈവിപ്പിക്കുന്നെ. സോറി, ഞാനത് ഓർത്തില്ല. നിനക്കുറക്ക ക്ഷീണം തോന്നില്ലേ? ഉണർന്നപ്പോ ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോ സിദ്ധാർത്ഥന്റെ വീട്ടിലെ സർപ്രൈസ് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ക്ഷീണമൊക്കെ പറ പറഞ്ഞു. സിദ്ധുവിനെ കാണാൻ പോയത് അറിയില്ല. അവിടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഏട്ടൻ എന്തോ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി. സർപ്രൈസോ? അതെ, എന്താണെന്ന് ഏട്ടന് മാത്രമേ അറിയൂ. കമ്പനി വേരോടെ കാവ്യക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമായിരിക്കും. സിദ്ധുവിന്റെ സ്ഥാനത്ത് അവള് വരട്ടെ എന്ന് അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനവരെന്തിനു സിദ്ധുവിനെ കാണണം? നമ്മുടെ ബിസിനസ്സുകളെ കുറിച്ച് സിദ്ധുവിന്റെ എത്ര അറിവുള്ളവർ വേറെ ഉണ്ടോടി? ഒക്കെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിരിക്കും ജീവയുടെ ലക്ഷ്യം. നിങ്ങളുടെ അച്ഛൻ മരിച്ച കാലം മുതല് ഞാൻ ആഗ്രഹിച്ച ഈ തറവാടിന്റെ ചെങ്കോലും കിരീടവും ഒരു ദരിദ്രവാസി പെണ്ണിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഏട്ടന്റെ മനസ്സിലൊരിപ്പോ അത് തന്നെയാന്ന് ഉറപ്പിക്കണ്ട. കുറച്ചു കഴിഞ്ഞ് ജയന വിളിച്ചു ചോദിക്കണം സിദ്ധുവിന്റെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന്. എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ഈ വരവെന്ന് എനിക്കറിയാം. എന്താ കാര്യം? യു ആർ റൈറ്റ് സിദ്ധു, ഞാനും ഇവളും കൂടി വന്നത് വെറുതെ അല്ല. നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ ഈ വിസിറ്റ്. എന്ത് തീരുമാനം? അച്ഛമ്മയുടെ പേരക്കുട്ടി തന്നെയാ നീയെന്ന് അച്ഛമ്മ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? സോ യു ആർ മൈ ബ്രദർ. എന്റെയും ശിവയുടെക്ക് ജീവിതം ഒരു കരയ്ക്കെത്തിയ സ്ഥിതിക്ക് ഇനി ബാക്കി നിൽക്കുന്ന നീയും ശിവാനിയ. നിങ്ങളുടെ കാര്യത്തിലും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ജോലിക്ക് ജോയിൻ ചെയ്യുന്ന കാര്യം ഒഴിച്ച് എന്തിനും കൂടെ നിൽക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നാണല്ലോ. അതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ സിദ്ധു? എന്റെ വാക്കിന് ഒരു മാറ്റവും. നീ ചോദിച്ചാ നിനക്ക് ഞാൻ എന്റെ ജീവൻ തരും ഈ നിമിഷം തന്നെ. നിന്റെ ജീവൻ എനിക്ക് വേണ്ട, പകരം നിന്റെ ജീവിതം എനിക്ക് തന്നാ മതി. നീ എന്തോ ഒന്നും മിണ്ടാത്തത്? നിന്നെ മുഴുവനായി ഇങ്ങ് വാങ്ങാൻ വേണ്ടിയാ നിന്റെ സഹോദരനായി ഞാൻ എന്റെ ഭാര്യയും കൂട്ടി വന്നത്. എന്റെ ജീവിതം എന്റെ തീരുമാനത്തിനനുസരിച്ചല്ലേ മുമ്പോട്ട് പോകേണ്ടത്? ഞാൻ പറഞ്ഞ ഈ നിമിഷം ജീവൻ തരാൻ തയ്യാറായി നിനക്ക് എന്റെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പറ. ശിവാനിയെ വിവാഹം കഴിച്ച് ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചു ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ശിവാനിയെ വിവാഹം കഴിച്ചാൽ മരിച്ചു ജീവിക്കേണ്ടി വരുമെന്നുള്ള മുൻവിധി വേണ്ട സിദ്ധാർത്ഥ്. ഒരു നല്ല മനുഷ്യൻ വിചാരിച്ചാൽ ആരെയും മാറ്റിയെടുക്കാൻ പറ്റും. ശിവാനിയെ പറഞ്ഞു തരുത്തി നേർവഴിക്ക് നടത്താൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അച്ഛമ്മയ്ക്കും പിന്നെ നിനക്കും വേണ്ടി ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ. എന്റെ ജീവിതം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. സിദ്ധു ഞാനും തമ്മിലുള്ള കല്യാണം തീരുമാനിക്കാനാ.
ഏട്ടനും കാവ്യച്ചും പോയത്. കഴിഞ്ഞതെല്ലാം മറക്കാന്ന് കീർത്തി എനിക്ക് വാക്ക് തരണം.